This call is now being recorded. A question on Vaika. A vibrating system consists of a mass equal to 50 kg, a spring of stiffness 30 kN per meter, and a damper. The damping provided is only 20% of the critical value. Now determine the damping factor, critical damping coefficient, natural frequency of damped vibration, logarithmic decrement, ratio of two consecutive amplitudes. എങ്ങനെ ചെയ്ത് ആരെങ്കിലും ചെയ്തു തുടങ്ങിയ മാസ് ഈസ് ഗിവൺ ആൻഡ് സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 30 kN/m. അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന എസ് ഐ യൂണിറ്റിലേക്ക് മാറ്റി. സി The damping provided is only 20% of the critical value. നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ് ആൻഡ് ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ് വാസ് ഡാമ്പിംഗ് റേഷ്യോ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫാക്ടർ. സോ ക്വസ്റ്റ്യനിൽ തന്നെന്താ, ദ വാല്യൂ ഓഫ് സി അല്ലെങ്കിൽ ഡാമ്പിംഗ് ഈസ് 20% ഓഫ് ദ ക്രിട്ടിക്കൽ വാല്യൂ. ദാറ്റ് മീൻസ് സി ഈസ് 20% ഓഫ് സി സി. അതാണ് തന്നിട്ടുള്ളത്. See, damping factor zeta is equal to C by CC. When zeta is equal to 1, the damping is known as critical. So the corresponding value of damping coefficient C is denoted by CC. So zeta is equal to 1 എന്ന അവസ്ഥയിലുള്ള ഡാമ്പിങ്ങിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, ഇഫ് എ സിസ്റ്റം ഈസ് പ്രോൺ ടു ക്രിട്ടിക്കൽ ഡാമ്പിംഗ്,
then the damping coefficient C at that time is denoted by CC. അതിനാണ് ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യൻ എന്ന് പറയുന്നത്. സോ സി ഈസിക്കൽ 0.2 സി സി എന്നാണ്. സോ നമ്മളുടെ ഫസ്റ്റ് റിക്വയർഡ് വാല്യൂ എന്താണ്? ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡാമ്പിംഗ് ഫാക്ടർ, അതായത് സീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് വൺ സീറ്റ ഈസിക്കൽ ടു സി ബൈ സി സി ഈസിക്കൽ ടു 0.2 ഈസ് സീറ്റ, അതാണ് ഫസ്റ്റ് വൺ. ഈ ഫസ്റ്റ് വാല്യൂ ഇവിടെ കിട്ടി. ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഹലോ, ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സാർ സാർ
കിട്ടിയോ വാല്യൂ കിട്ടിയോ? ക്രിട്ടിക്കൽ ഡാമിംഗ് ഓപ്ഷൻ കിട്ടിയോ വാല്യൂ? ക്രിട്ടിക്കൽ ഡാമിംഗ് ഓപ്ഷൻ വാല്യൂ കിട്ടിയോ? 2500 ന്യൂട്ടൺ ന്യൂട്ടൺ 2500 നമുക്ക് നോക്കാം. സി ഓക്കെ സി സി ഓക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സി സി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്? ഇതേ മെത്തേഡ് തന്നെയാണോ? യെസ് സർ യെസ് സർ ഡാമിംഗ് കോൺഷൻ സി സിക്കൽ ടു സീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് കെ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. കെ അറിയാം നമുക്ക്, എം അറിയാം നമുക്ക്, സീറ്റ അറിയാം. എല്ലാ വാല്യൂ അറിയാം. ആ ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യൻ എടുക്കണ്ടേ? സോ ക്രിട്ടിക്കൽ ഡാമിംഗ് കോഫിഷ്യൻ എന്ന് പറഞ്ഞാൽ സീറ്റ ഷുഡ് ബി ഈക്വൽ ടു വൺ. സോ സീറ്റ ഈസ് ഈക്വൽ ടു വൺ എന്ന സമയത്താണ് സി ഈസ് ഈക്വൽ ടു സി സി ആവുക. ഇതിലെ സി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, സോറി, 2 ഇൻറ്റു റൂട്ട് ഓഫ് KM വരും. എത്ര വാല്യൂ കിട്ടുന്നത് സി സി? 2500 ഓക്കെ. ഇതേ മെത്തേഡ് തന്നെയല്ലേ ജോലെ കണ്ടുപിടിച്ചാൽ? സാർ ഓക്കെ ഗുഡ്. നോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്? നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡാംഡ് വൈബ്രേഷൻ. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡാംഡ് വൈബ്രേഷൻ എന്താണ്? ആ ടേം എന്താ ഓർമ്മയുണ്ടോ? ഒമേഗ ഡി ഒമേഗ ഡി. വെരി ഗുഡ്. കാൽക്കുലേറ്റ് ചെയ്തോ വാല്യൂ കിട്ടിയാ? ചേച്ചി പെട്ടെന്ന്. ഓക്കെ മെത്തേഡ് ഇതാണോ? ഞാൻ ന്യൂമറ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തില്ല, മെത്തേഡ് തന്നെയാണോ? നാച്ചുറൽ വൈബ്രേഷൻ ഒമേഗ ടൈസിക്കൽ ടു വൺ റൂട്ട് ഓഫ് വൺ മൈനസ് ഈറ്റ സ്ക്വയറിന് ഒമേഗ എൻ. ഒമേഗ എൻ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് കെ ബൈ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. സീറ്റ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് കണ്ടുപിടിച്ചു, 0.2 ആണ്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഒമേഗ ഡി. 23 പോയിൻറ്റ് സംതിങ് അല്ലെങ്കിൽ 24 അല്ലേ? 23 പോയിൻറ്റ് സംതിങ് 24 ആ വാല്യൂൻ്റെ ഇടയിൽ വരുന്ന ദാറ്റ് ഈസ് എ റേഞ്ച്. ഓക്കെ നൗ അടുത്തത് ലോഗരിഥമിക് ഡിക്രിമെൻ്റ് ആണ്. ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π സീറ്റ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. വിൽ ഗെറ്റ് ലോഗരിഥമിക് ഡിക്രിമെൻ്റ്. വാല്യൂ എത്രയാണ്? ഡെൽറ്റയുടെ വാല്യൂ കിട്ടിയാ? അടുത്തതോ റേഷ്യോ ഓഫ് ടു കോൺസെക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡ്സ്. അതിൻ്റെ ഇക്വേഷൻ ആണത്. എക്സ് എൻ ഡിവൈഡഡ് ബൈ എക്സ് എൻ പ്ലസ് വൺ. ഇതിൻ്റെ ഇത് ജനറലൈസ്ഡ് ഫോർമുലേറ്റ് നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എടുക്കുമ്പോൾ. ലോഗരിഥമിക് ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ടു കോൺസെക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. അതിൻ്റെ സെപ്പറേറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. നാച്ചുറൽ ലോഗ് ഇല്ലാതെ, നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് എൻ പ്ലസ് വൺ ആണ് ലോഗരിഥമിക് ഡിക്രിമെൻ്റ്. ബട്ട് റേഷ്യോ ഓഫ് ടു കോൺസെക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് വരും ഇ റേസ് ടു ഡെൽറ്റ. ഈ വാല്യൂസ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ?
सर सर Okay, look at the next question. In a single degree damped vibrating system, a suspended mass of 8 kilogram makes 30 oscillations in 18 seconds. The amplitude increases to 0.25 of the initial value after the 5 oscillations. Determine stiffness of spring, logarithmic decrement, damping factor, damping coefficient. What are the given data? Mass is equal to 8 kilogram. It makes 30 oscillations in 18 seconds. So n is known as 30, but it is according to the time t is equal to 18 seconds. Now, frequency fn or natural frequency is taken as fn. It is the number of oscillations per second. So frequency should be equal to 30 oscillations on in 18 seconds. So frequency, number of oscillations in 1 second, 30 by 18. That is frequency. കണ്ടുപിടിക്കേണ്ട സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ്. ഓക്കെ, സ്റ്റിഫ്നെസ് ഓഫ് സ്പ്രിംഗ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒമേഗ എൻ ഈസ് ഇക്വൽ ടു ഒമേഗ റൂട്ട് കെ ബൈ എ ബൈ എൻ ഈസ് ഇക്വൽ ടു റൂട്ട് കെ ബൈ എം. ഓക്കെ, അതിൽ കെ അറിയോ? കെ കണ്ടുപിടിക്കണ്ടേ? ഒമേഗ എൻ അറിയോ? ഫ്രീക്വൻസി എഫ് എൻ കിട്ടിയില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ എൻ കണ്ടുപിടിച്ചൂടെ? എഫ് എൻ ഈസ് ഇക്വൽ 1/2 പൈ ഇൻറ്റു ഒമേഗ എൻ ആണ്. ഒമേഗ എൻ എന്താ? 2 പൈ ഇൻറ്റു എഫ് എൻ അല്ലേ? സർ.
ഒമേഗ എൻ ഈസ് ഇക്വൽ ടു പൈ ഇൻറ്റു എഫ് എൻ. സോ ഒമേഗ എൻ കിട്ടും. ഒമേഗ എൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, കെ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സോ കെ ഈസ് ഇക്വൽ ടു, യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് കെ ഫ്രം ദ നാച്ചുറൽ ഫ്രീക്വൻസി ഇക്വേഷൻ ഓർ റിലേഷൻ. ഒമേഗ എൻ ഈസ് ഇക്വൽ റൂട്ട് ഓഫ് കെ ബൈ എം. എം 8 കിലോഗ്രാം ആണ്. സോ റൂട്ട് കെ ഈസ് ഇക്വൽ ടു റൂട്ട് എം ഇൻറ്റു ഒമേഗ എൻ. കെ ഈസ് ഇക്വൽ ടു എം ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ. ഒബ്ടെയിൻ ദ വാല്യൂ ഓഫ് കെ. രണ്ടാമതാണ് കുട്ടിക്കുന്നത്, ലോഗരിഥമിക് ഡിക്രിമെന്റ് ആണ്. എങ്ങനെയാണ് കുട്ടിക്കുക? ഈ ക്വസ്റ്റ്യൻ നോക്ക്. ആഫ്റ്റർ 5 ഓസിലേഷൻസ് ദി ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ടു 0.25 ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഇനീഷ്യൽ ആംപ്ലിറ്റ്യൂഡ് എക്സ് നോട്ടും 5 ഓസിലേഷന് ശേഷമുള്ള ആംപ്ലിറ്റ്യൂഡ് എക്സ് ഫൈവും എന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തൂടെ, എക്സ് ഫൈവ് ഈസ് ഈക്വൽ ടു 0.25 എക്സ് നോട്ട്. അങ്ങനെ ആകുമ്പം എക്സ് നോട്ട് ബൈ എക്സ് ഫൈവ് റേഷ്യോ എന്ത് കിട്ടും? 1/0.25 കിട്ടും. ഇതിനൊന്ന് ഇലാബറേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്ക്, എക്സ് നോട്ട് ബൈ എക്സ് ഫൈവ് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് ബൈ എക്സ് വൺ ഇൻറ്റു എക്സ് വൺ ബൈ എക്സ് ടു. ഇങ്ങനെയാണ് നമ്മൾ ലോഗരിഥമിക് ഡിക്രിമെൻറ്റ് കണ്ടുപിടിച്ചത്. എക്സ് നോട്ട് ബൈ എക്സ് വൺ. സി എന്താണ് റേഷ്യോ ഓഫ് നാച്ചുറൽ ലോഗ് ഓഫ് റേഷ്യോ ഓഫ് ടു കോൺസിക്യൂട്ടീവ് ആംപ്ലിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്? നമുക്ക് ഓർമ്മയുണ്ട്, നമ്മൾ നാച്ചുറൽ സോറി ലോഗരിഥമിക് ഡിക്രിമെൻറ്റ് ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് വി നമ്മൾ എക്സ് നോട്ട് വാല്യൂ കണ്ടുപിടിച്ചു, എക്സ് വൺ കണ്ടുപിടിച്ചു, എക്സ് നോട്ട് ബൈ എക്സ് വൺ എടുത്തു. സിമിലർലി നമ്മൾ എക്സ് ടു കണ്ടുപിടിച്ചു, എക്സ് വൺ ബൈ എക്സ് ടു എടുത്തു. രണ്ട് റേഷ്യോ സെയിം ആകുമ്പോഴാണ് നമ്മൾ എല്ലാത്തിനും ഒരു സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞത്. സോ എക്സ് നോട്ട് ബൈ എക്സ് ഫൈവ് എന്നുള്ളതിന് ഇഫ് യു ഇലാബറേറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് നോട്ട് ബൈ എക്സ് വൺ മൾട്ടിപ്ലൈഡ് ബൈ എക്സ് വൺ ബൈ എക്സ് ടു ഇൻറ്റു എക്സ് ടു ബൈ എക്സ് ത്രീ ഇൻറ്റു എക്സ് ത്രീ ബൈ എക്സ് ഫോർ ഇൻറ്റു എക്സ് ഫോർ ബൈ എക്സ് ഫൈവ്. എല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. സോ ഫൈനലി ദ ടെർമിനോളജി റിമൈനിങ് വിൽ ബി എക്സ് നോട്ട് ബൈ എക്സ് ഫൈവ് ഇറ്റ്സെൽഫ് വിച്ച് ഈസ് ഈക്വൽ ടു 1/0.25. സി നോക്കൂ, ഫ്രം ദ പ്രീവിയസ് ടോപ്പിക്സ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് റേഷ്യോ ഓഫ് സക്സസീവ് ആംപ്ലിറ്റ്യൂഡ്സ് ആർ ഓൾവേസ് ഈക്വൽ. അതാണ് നാച്ചുറൽ ലോഗരിഥമിക് ഡിക്രിമെൻറ്റിലേക്ക് നമ്മൾ എത്തിച്ചത്. എക്സ് നോട്ട് ബൈ എക്സ് വൺ ഈക്വൽ ടു എക്സ് വൺ ബൈ എക്സ് ടു ഈക്വൽ ടു എക്സ് ത്രീ ബൈ എക്സ് ഫോർ ഈക്വൽ ടു എക്സ് ഫോർ ബൈ എക്സ് ഫൈവ്. എല്ലാം സെയിം ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹെൻസ് വാട്ട് വി ക്യാൻ റൈറ്റ്, നമുക്കിതിനെങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം? എക്സ് നോട്ട് ബൈ എക്സ് വൺ ക്യാൻ ബി റിട്ടേൺ ആസ് എക്സ് നോട്ട് ബൈ എക്സ് എക്സ് ഫൈവ് റേസ് ടു 1/5. ഈ എഴുതിയാൽ മനസ്സിലായില്ലേ? ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ് സർ, യെസ് സർ.
So delta logarithm decrement is equal to natural log of x naught by x1. X naught by x1 is equal to 1 by 0.25 raised to 1 by 5. Find out the value for that. സാർ 0.27 ആണോ? ഞാൻ സോൾവ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? സാർ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് വാല്യൂ, ലോഗരിതമിക് ഡിക്രിമെൻറ്റ്. അടുത്ത ഡാമ്പിംഗ് ഫാക്ടർ അതെങ്ങനെ കണ്ടുപിടിക്കും? ഡാമ്പിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? ആലോചിച്ചിട്ട് വേഗം പറ, പെട്ടെന്ന് പറ. ഡെൽറ്റ വാല്യൂ വെരി ഗുഡ്. ഡെൽറ്റ ഈക്വൽ ടു 2π. യെസ്, ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2π സീറ്റ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉണ്ടാവും. അടുത്ത് സോ ആ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സീറ്റ കണ്ടുപിടിക്കാം. അടുത്ത വരിയിൽ എഴുതിയിട്ടുണ്ട് ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റ്, അതാണ് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഫിഫ്ത് വൺ, അതിൻ്റെ ഇക്വേഷനും ഉണ്ട്.
ഏതിന്റെ വാല്യൂ സീറ്റ ഡാമ്പിംഗ് ഫാക്ടർ അല്ലേ? കിട്ടുന്നുണ്ടോ? 0.044 കിട്ടുന്നുണ്ടോ? ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടോ? സർ സർ ഓക്കെ, ഡാമ്പിംഗ് കോഫിഷ്യന്റ് സിയോ? സെവൻ പോയിന്റ് ത്രീ കിട്ടുന്നുണ്ടോ ഡാമിങ് കോഫിഷ്യന്റ്? ഞാൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്, നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറ എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ. ഹോപ്പ് ദിസ് ഈസ് കംപ്ലീറ്റ്. ഈ ക്വസ്റ്റൻ കൂടെ എഴുതിക്കോ. A machine part having a mass of 2.5 kilogram vibrates in a viscous medium. A harmonic exciting force of 13 newton acts on the part and causes a resonant amplitude of 14 millimeters with a period of 0.22 seconds. Find the damping coefficient. If the frequency of the exciting force is changed to 4 hertz, determine the increase in amplitude of the forced vibrations upon the removal of the damper. ക്വസ്റ്റ്യൻ വായിക്കുക, നന്നായിട്ടൊന്ന് ആലോചിക്കുക. സി ഗിവൺ ഡാറ്റ നോക്ക്, മാസ് ഈക്വൽ ടു 2.5 കിലോഗ്രാം എന്നിട്ടുണ്ട്. എ ഹാർമോണിക് എക്സൈറ്റിംഗ് ഫോഴ്സ് ഓഫ് 13 ന്യൂട്ടൺ ഈസ് ആക്ടിങ്. ഹാർമോണിക് എക്സൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സാണ്. നിങ്ങളുടെ സിലബസിലും ഹാർമോണിക് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, SI
ഹാർമോണിക് എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഫോഴ്സ്ഡ് ഡാംഡ് അനാലിസിസ് നടത്തിയ അത് തന്നെയാണ്. അതിൽ നമ്മളുടെ ഗവേണിംഗ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു എഫ് വരുന്നുണ്ട്, എഫ് ഈസ് ഇക്വൽ ടു എഫ് നോട്ട് കോസ് ഒമേഗ ടി എടുത്ത്. ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് ദി ഹാർമോണിക് എക്സൈറ്റേഷൻ. ഹാർമോണിക് എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. റീസൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പീരിയോഡിക് മോഷൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. കാരണം കോസ് ടേം വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ ഹാർമോണിക് എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ ആസ്, ദാറ്റ് മീൻസ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എഫ് നോട്ട് ഈസ് ഗിവൺ ആസ് 30 ന്യൂട്ടൺ. നെക്സ്റ്റ്, ഇറ്റ് കോസസ് എ റെസൊണന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 14 mm. സോ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 30 ആണ്, ബട്ട് അതുണ്ടാക്കുന്ന വൈബ്രേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഓർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് വൈബ്രേഷൻ ആംപ്ലിറ്റ്യൂഡ് 14 mm ആണ്. നൗ ടൈം പീരീഡ് ഇസ് ഗിവൺ ആസ് 0.22 സെക്കൻഡ്സ്. ഇനി എങ്ങനെ ചെയ്യുക? സി ഒമേഗ ഈസ് ഈക്വൽ ടു 2π/T. ടൈം പീരീഡും ഫ്രീക്വൻസി തമ്മിലുള്ള റിലേഷൻ. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഒമേഗ ഡയറക്റ്റ്ലി. നമ്മൾ ഡാമ്പിംഗ് കോയിഫിഷ്യന്റ് ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇനീഷ്യലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഒമേഗ. ഒമേഗ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് നോട്ടുമായി റിലേറ്റ് ചെയ്ത ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ. ക്വസ്റ്റനിൽ നോക്ക്, എ ഹാർമോണിക് എക്സൈറ്റേഷൻ ഫോഴ്സ് എഫ് ഫോഴ്സ് ഓഫ് 30 ന്യൂട്ടൺ ആക്ട്സ് ഓൺ ദ പാർട്ട് ആൻഡ് കോസസ് എ റെസണന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് 14 mm. ദാറ്റ് മീൻസ് അവിടെ റെസണൻസ് ഉണ്ട്, റെസണൻസിൽ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് മീൻസ് ദ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രക്ഷൻ കോസിങ് ആംപ്ലിറ്റ്യൂഡ് ആണ് 14 mm. സോ റെസണൻസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഒമേഗ എന്നിൻ്റെ വാല്യൂ എന്താണ്? നേരത്തെ കണ്ടുപിടിച്ച ഒമേഗൻ്റെ അതേ വാല്യൂ ആണ്. ചെയ്യാ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മനസ്സിലാവുന്നുണ്ട് എന്താ എഴുതിയെന്നുള്ളത്? ഓക്കെ, ഒമേഗൻ്റെ വാല്യൂ കിട്ടിയാ? ട്വൻ്റി 8.56 കിട്ടുന്നുണ്ട് എല്ലാവർക്കും. ഫൈൻഡ് ഔട്ട് കെ ഫ്രം ദാറ്റ്. ഒമേഗ എൻ കിട്ടി, ഒമേഗ എൻ ഈസ് ഇക്വൽ ടു ഒമേഗയാണ്. മാസ് എം ഈസ് ഗിവൺ ഈസ് 2.5 kg. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കെ കണ്ടുപിടിക്കാം. കെന്റെ വാല്യൂ എത്രയാ പറ? കിട്ടുന്നുണ്ട് അത്രയും? ഓക്കെ എടാ, ബാക്കി എല്ലാരും ചെയ്യുന്നുണ്ടോ ഇത്? ഓക്കെ, നൗ ആംപ്ലിറ്റ്യൂഡ് ഓർ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് ഡാംപ്ഡ് വൈബ്രേഷൻ. ഇത് ഫോഴ്സ്ഡ് കണ്ടീഷനാണെന്ന് നമുക്കറിയാം, കാരണം എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് എന്ന്, ഹാർമോണിക് എക്സൈറ്റിംഗ് ഫോഴ്സ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ അവിടെയുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് നോട്ട് ബൈ കെ മൾട്ടി ഡിവൈഡഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ സ്ക്വയർ റൂട്ട്. ഇത് നമ്മൾ മാഗ്നിഫിക്കേഷൻ ഫാക്ടറുമായി ബന്ധപ്പെട്ട സമയത്ത് പഠിച്ചതാണ്. ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇൻറ്റു കോസ് ഒമേഗ ടി മൈനസ് ഫൈവ് എന്നുള്ള രീതിയിൽ നമുക്ക് ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് കിട്ടുന്നത്, എക്സ് ടു എന്നുള്ള വാല്യൂ. അതിൽ ആ കോസ് ഒമേഗ ടി മൈനസ് ഫൈവ് വൺ ആകുന്ന സമയത്താണ് നമുക്ക് എക്സ് ടു മാക്സിമം, എക്സ് മാക്സ് എന്ന രീതിയിൽ ഇതേ ഇക്വേഷൻ കിട്ടുന്നത്. അത് തന്നെയാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷനും ഫോഴ്സ്ഡ് ഡാംഡ് വൈബ്രേഷൻ. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ എന്ന് തന്നിട്ടുണ്ട്, റെസണൻസ് ആണ്. സോ ആ ഇക്വേഷനിലെ ഒമേഗ ബൈ ഒമേഗ എൻ എന്നുള്ള ടൈം വൺ ആയി മാറും. ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഒമേഗ ബൈ ഒമേഗ എൻ ഈക്വൽ ടു വൺ, ദാറ്റ് ഇക്വേഷൻ ടോട്ടലി ചേഞ്ചസ് ടു വാട്ട്? എഫ് നോട്ട് ബൈ കെ ഡിവൈഡഡ് ബൈ 2 zeta. നമുക്ക് ആ സ്ക്വയർ റൂട്ടിനുള്ളിൽ വരുന്ന വാല്യൂ നോക്ക്, ഫസ്റ്റ് ടേം വൺ മൈനസ് വൺ ആവും.
അടുത്തതോ ടു സീറ്റ മാത്രമാവും, സോറി ടു സീറ്റ സ്ക്വയർ, ടു സീറ്റ ഹോൾ സ്ക്വയർ ആവും. സ്ക്വയർ റൂട്ട് ഓഫ് ടു സീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു സീറ്റ ആണ്. എഫ് നോട്ട് ബൈ കെ ഇൻറ്റു ടു സീറ്റ വരും. See, we know the values of A, F naught, and K. Find zeta. എൻ്റെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്, മറക്കല്ലേ. റെസണന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് തന്നിട്ടുണ്ട്. എഫ് നോട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് സീറ്റ. സീറ്റ ഡാമ്പിംഗ് സോറി ഡാമ്പിംഗ് ഫാക്ടറാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട സീറ്റയല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡാമ്പിംഗ് കോഫിഷ്യൻ്റ്. ഡാമ്പിംഗ് കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് കോൺസ്റ്റൻ്റ്, ദാറ്റ് ഈസ് സി. സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സീറ്റ കിട്ടിയോ? സീറ്റ സാർ സീറ്റ പോയിന്റ് സീറ്റ പോയിന്റ് ഫൈവ് പോയിൻ്റ് ഫൈവ് കിട്ടുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക്? കിട്ടുന്നുണ്ടോ? ഓക്കെ, സോ ഹെൻസ് കോഎഫിഷ്യന്റ് ഓഫ് ഡാമ്പിംഗ് സി ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിംഗ് ദ റിലേഷൻ 2m ഒമേഗ ആൻഡ് സീറ്റ. എം അറിയാം, ഒമേഗ എൻ അറിയാം, സീറ്റ അറിയാം, ഡയറക്റ്റ്ലി ഗെറ്റ് സി. സാർ 75 70 ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടോ? സാർ ഇനി കം ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ എക്സൈറ്റിംഗ് ഫോഴ്സ് ഓർ എക്സൈറ്റേഷൻ ഫോഴ്സ് ഈസ് ചേഞ്ച്ഡ് ടു 4 Hz, ഡിറ്റർമൈൻ ദ ഇൻക്രീസ് ഇൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് അപ്പോൺ ദ റിമൂവൽ ഓഫ് ദ ഡാംപർ. എങ്ങനെ കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ച് പറഞ്ഞോട്ടെ. ആൻസർ ചെയ്യുമ്പോൾ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പറഞ്ഞു. ഒന്ന് പറ, ആരെങ്കിലും പറ. അജയ് ഒന്ന് പറഞ്ഞോട്ടെ. ഇതിലേതാണ് ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ എക്സൈറ്റിംഗ് ഫോഴ്സ് ഇസ് ചേഞ്ച്ഡ് ടു 4 Hz എന്ന് പറഞ്ഞാൽ എന്താണ് മാറുന്നതിൻ്റെ വാല്യൂ? റെസനൻസിന് ഒഴിവാക്കി, റെസനൻസ് രണ്ടാമത്തെ ഫാക്ടറിൽ വരുന്നേ ഇല്ല. തീരെ നിങ്ങൾ ചിന്തിക്കുന്നില്ല കേട്ടോ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിബഡി? ഒട്ടും ആലോചിക്കുന്നില്ലേ? നോക്ക്, ഫ്രീക്വൻസി 4 Hz ആയിട്ട്. ആ ഫ്രീക്വൻസി ചേഞ്ച് ടു 4 Hz എന്ന് പറഞ്ഞാൽ എഫ് എൻ ആണ് 4 Hz ആകുന്നത്. എഫ് എൻ ഹേർട്സിലെ വാല്യൂ ആണ്. സോ എഫ് എൻ 4 Hz ആണെങ്കിൽ ഫൈൻഡ് ഔട്ട് ഒമേഗ. എക്സ്
എക്സൈറ്റിംഗ് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഫോർ ഹെർട്സിലേക്ക് മാറ്റിയത്. സോ എഫ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ എൻ അല്ല കണ്ടുപിടിക്കേണ്ടത്. ഒമേഗ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദിസ് വൈബ്രേറ്റിംഗ് ബോഡിയാണ്. അതല്ല ഇവിടെ ചേഞ്ച് ആകുന്നത്. ഇവിടെ ചേഞ്ച് ആകുന്നത് എന്താണ്? എക്സൈറ്റേഷൻ ഫോഴ്സ്, അതായത് ഹാർമോണിക് എക്സൈറ്റിംഗ് ഫോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഫോർ ഹെർട്സിലേക്ക് മാറ്റിയത്. സോ ആ ഹാർമോണിക് എക്സൈറ്റേഷൻ ഫോഴ്സിൻ്റെ ഒമേഗ, അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്, മാറിയ നാച്ചുറൽ ഫ്രീക്വൻസി. സോ ഒമേഗയാണ് നമുക്ക് കിട്ടുക, ഒമേഗ എൻ അല്ല. ഒമേഗ എൻ ഷുഡ് ബി ദ സെയിം പ്രീവിയസ് വാല്യൂ ദാറ്റ് ഹാവ് ഓൾറെഡി കാൽക്കുലേറ്റഡ്. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഒമേഗ എൻ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക, കാരണം അത് മാറുന്നില്ല. നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ വൈബ്രേറ്റിംഗ് ബോഡി ഈസ് നോട്ട് ബീങ് ചേഞ്ച്ഡ്. Nothing is mentioned about that. Only change is incorporated for the excitation force. So what you obtain is omega, not omega n. So change in the pudhiya value in the omega yaan. Omega engane change aanu the fn is changed to 4 hertz. Fn nu namukku nerthu nu ubayikkandi vannittilla. Ippa thannathu change fn laanu varunathu. Fn of what? Fn of the external excitation. So corresponding il endanu? Now, ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. സി ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ വിത്ത് ഡാംബർ എന്താണ്? അതാണ് ഈ ഇക്വേഷൻ നേരത്തെ നമ്മൾ ഉപയോഗിച്ചത്, എഫ് നോട്ട് ബൈ കെ ഇ സി ബൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ദാറ്റ് ഈസ് വിത്ത് ഡാംബർ. ഡാംബർ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഏത് ടേം ഉണ്ടാവും? ആ ടേം ആ അതിൽ ഡിനോമിനേറ്ററിൽ സീറ്റ ഉണ്ട്. സോ ഈ എ ഇസ് ഈക്വൽ എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ന്യൂ വാല്യൂ ഓഫ് ഒമേഗ, പുതിയ ഒമേഗ എടുത്തിട്ട് ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ കണ്ടെടുക്കുക. ഓക്കെ, ദാറ്റ് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് എത്രയായാലും അത് ഡാംബർ വിത്ത് ഡാംബർ ഉള്ള ചേഞ്ച് ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഡാംബർ ഈസ് റിമൂവ്ഡ്, ഡാംബർ റിമൂവ് ചെയ്യുമ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡിൽ എത്ര ഇൻക്രീസ് വരുന്നുണ്ട്? അതുകൊണ്ടാണ് ആദ്യം വിത്ത് ഡാംബർ ഒരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ആംപ്ലിറ്റ്യൂഡ് സോറി ഡാംബർ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സി വിത്തൗട്ട് ഡാംബർ എന്ന് പറഞ്ഞാൽ സീറ്റ സീറോ ആക്കുക. ആ ഇക്വേഷനിൽ സീറ്റ സീറോ ആക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ദ ന്യൂ വാല്യൂ ഓഫ് ഒമേഗ സ്റ്റിൽ ദർ, ഒമേഗ എൻ പഴയ വാല്യൂ ഇടുക, എന്നിട്ട് ന്യൂ അഗെയിൻ യു ഹാവ് ടു കാൽക്കുലേറ്റ് ഫോർ എ ന്യൂ വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ. ഈ രണ്ട് വാല്യൂ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ യു വിൽ അറൈവ് എറ്റ് ദി ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ലോജിക്കാണത്.